നമസ്കാരം. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്റെ പത്നി ഇന്ത്യൻ ആർമിയിലേക്ക്. ഇതാണ് ഇന്ത്യൻ ആർമി. ഇതുതന്നെയാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും സ്വകാര്യ അഹങ്കാരവും. അത്രമേലേറെ പ്രിയപ്പെട്ടവൻ തന്നെ വിട്ട് പോയിട്ടും അതൊന്നും കണക്കിലെടുക്കാതെ എന്തിനേറെ പറയുന്നു, തൻ്റെ കുഞ്ഞിനെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന് സംരക്ഷണം ഒരുക്കുവാൻ ഒരു ധീരവനിത തയ്യാറായിരിക്കുന്നു. 2019 തൻ്റെ പ്രാണനാഥൻ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചപ്പോൾ ഹർവീൻ കൗർ ഗർഭിണിയായിരുന്നു. ഹർവീൻ കൗറിനോട് ഒരു ചോദ്യം, മാതൃത്വമാണോ ദേശീയതയാണോ വലുതെന്ന്. മുന്നും പിന്നെ നോക്കാതെ ഒറ്റ ശ്വാസത്തിൽ ഉത്തരം പറയുന്നു, എനിക്ക് വലുത് എൻ്റെ ദേശീയത തന്നെയാണ്. സത്യത്തിൽ ഇതൊക്കെയല്ലേ അംഗീകരിക്കപ്പെടേണ്ടത്? സ്വന്തം ഭർത്താവ് രാജ്യത്തിനു വേണ്ടി ജീവൻ കൊടുത്തിട്ടും തൻ്റെ കൊച്ചു പിഞ്ചു കുഞ്ഞിനെ വിട്ടുപിരിയേണ്ട വിഷമ സാഹചര്യം ഉണ്ടായിട്ടും തനിക്ക് വലുത് തൻ്റെ നാടാണ്, തൻ്റെ രാജ്യമാണ്, തൻ്റെ രാജ്യത്തിലുള്ള ഓരോ ജനങ്ങളുടെയും സംരക്ഷണമാണെന്ന് കണ്ടുകൊണ്ട് ഹർവീൻ കൗറെടുത്ത ഈ തീരുമാനമല്ലേ കയ്യടി അർഹിക്കുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ, ഏതൊരമ്മയ്ക്കാണ് തൻ്റെ കുഞ്ഞിനെ പിരിഞ്ഞെടുക്കാൻ സാധിക്കുക? അവിടെ ദേശീയത അതിലൂന്നിക്കൊണ്ട് എൻ്റെ ദേശമാണ് എൻ്റെ മാതാവ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഹർവീൻ കൗർ എന്ന ആ വനിത ചെയ്തത് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും മാതൃക തന്നെയാണ്. 2019 മേജർ KPS ഹഗ്ലോൺ രാജ്യത്തിനു വേണ്ടി തൻ്റെ സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിക്കുമ്പോൾ അന്ന് ആരും ഓർത്തു കാണില്ല ഇനി രാജ്യത്തിന് കിട്ടാൻ പോകുന്നത് ഒരു പെൺകരുത്താണെന്ന്. അത് ഹർവീൻ കൗർ തെളിയിച്ചിരിക്കുന്നു. മാതൃത്വമാണോ ദേശീയതയാണോ വലുതെന്നുള്ള ചോദ്യവും അതിനുള്ള ഉത്തരവും ഒരുപക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുവാനുള്ള ഹർവീൻ കൗറിൻ്റെ വ്യഗ്രതയെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. തൻ്റെ കുഞ്ഞിനെ പിരിഞ്ഞിരുന്ന് നേരെ ആർമി ബേസിലേക്ക്, ആർമി ക്യാമ്പിലേക്ക് പോകുമ്പോൾ ആ വനിത ഒരു മുത്തം മാത്രമാണ് തൻ്റെ കുഞ്ഞിന് നൽകിയത്. ഇനിയുള്ള സ്നേഹവും പരിചരണവും ഒക്കെ നാടിനു വേണ്ടിയാണ്, ദേശത്തിനു വേണ്ടിയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോഴും പറയാം, ഇതാണ് ഇന്ത്യൻ ആർമിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. എപ്പോഴും രാജ്യത്തിന്, രാജ്യത്തിലെ ജനങ്ങൾക്ക് ഇന്ത്യൻ ആർമിയും സൈനികരും എന്നും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്, ഒരു സംരക്ഷണ കവചം തന്നെയാണ്. ആ സംരക്ഷണ കവചത്തിൻ്റെ മൂല്യം, വില മനസ്സിലാക്കുന്ന ഓരോ പൗരനും അടുത്ത ധീരനായിട്ട്, ജവാനായിട്ട് ഞാൻ വരും എന്ന് ഉറക്കെ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇന്ത്യൻ ആർമി എന്ന് കേൾക്കുമ്പോൾ ഓരോ ജനങ്ങൾക്കും അത്രമേലേറെ സന്തോഷവും അതിലേറെ സ്നേഹവും, താനൊരു ജവാനാണോ എന്ന് ചോദിക്കുമ്പോൾ അതിലേറെ ബഹുമാനവും തോന്നുന്നതും ഒരുപക്ഷേ ഈ ഒരു ചിന്താഗതി കൊണ്ട് തന്നെയായിരിക്കും. സൈനിക യൂണിഫോമിൽ സേവനം തുടരുന്നതിനിടെ പൊരുതി വീണ ആ ജവാന്റെ ഓർമ്മകളിൽ വിങ്ങിപ്പൊട്ടി കരഞ്ഞ് വീടിൻ്റെ ഒരു മൂലക്കിരിക്കാതെ, രാഷ്ട്രമാണ് വലുത്, എൻ്റെ ഭർത്താവ് ആ സൈനികൻ, അദ്ദേഹം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകപ്പെട്ട ആ കർത്തവ്യങ്ങൾ എന്നിലൂടെ രാജ്യത്തിന് നിറവേറ്റപ്പെടണം എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്ന ഹർവീൻ കൗർ നമ്മുടെ രാജ്യത്തിലെ എമ്പാടും ജനങ്ങളുടെ സ്നേഹം വാത്സല്യമൊക്കെ അർഹിക്കുന്നുണ്ട്. ഇത് ഒരു പ്രചോദനമാണ് ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക്. ഒന്നുകൂടി പറയാം, ഇതാണ് ഇന്ത്യൻ ആർമി എന്ന ഞങ്ങളുടെയൊക്കെ, ഈ രാജ്യത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.